കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങളിലേക്ക് ജനയുഗം പൊളിറ്റി പ്രൂബിലേക്ക് സ്വാഗതം. യുക്രൈൻ പാർലമെന്റിൽ ആവേശം വിതറി ബോറിസ് ജോൺസന്റെ പ്രസംഗം. കീവിലെ പാർലമെന്റിനെ അഭിസംബോധന ആദ്യ ലോക നേതാവായ ബോറിസ് ജോൺസൺ യുക്രൈൻ ജനതയോട് റഷ്യൻ അധിനിവേശത്തെ ചെറുക്കുക തന്നെ വേണമെന്ന് ആഹ്വാനം ചെയ്തു. പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കിയും അദ്ദേഹത്തിൻ്റെ ധീരമായ സൈനികർക്കും അഭിവാദ്യമർപ്പിച്ച ബോറിസ് ജോൺസൺ 300 മില്യൺ പാക്കേജിൻ്റെ സൈനിക സഹായം കൂടി പ്രഖ്യാപിച്ചു. പ്രസംഗത്തിനൊടുവിൽ എഴുന്നേറ്റ് നിന്ന് ഘരഘോഷം മുഴക്കുകയായിരുന്നു യുക്രൈൻ MPമാർ ബോറിസ് ജോൺസണോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത്. UKയെ പോലൊരു സുഹൃത്തിനെ ലഭിച്ചതാണ് യുക്രൈൻ്റെ ഭാഗ്യമെന്നും ഒരു MP പറയുകയുണ്ടായി. ഈ സൗഹാർദ്ദത്തിൻ്റെ കരുത്തിൻ്റെ പ്രതീകമായി അടുത്ത നാളുകളിൽ കീവിൽ തിരിച്ചെത്തിയ ബ്രിട്ടീഷ് അംബാസിഡർ മെലിൻഡ സിമൻസ് ഈ സമയമത്രയും പാർലമെൻറ്റിൽ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ മാസം അപ്രതീക്ഷിതമായി കീവ് സന്ദർശിച്ച ശേഷമാണ് ഇപ്പോൾ ബോറിസ് ജോൺസൺ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുന്നത്. ചില സുരക്ഷാ പ്രശ്നങ്ങളിൽ തത്സമയ സംപ്രേഷണം നടത്താതിരുന്ന പ്രസംഗത്തിൽ യുക്രൈൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളാകാൻ കഴിഞ്ഞതിൽ ബ്രിട്ടൻ സന്തോഷിക്കുന്നുവെന്ന് ബോറിസ് ജോൺസൺ പറഞ്ഞു. വ്ളാഡിമിർ പുടിൻ്റെ അജേയതയെക്കുറിച്ചുള്ള അനുമാനങ്ങൾ നിങ്ങൾ തകർത്തിരിക്കുന്നു. ലോക സൈനിക ചരിത്രത്തിലും അതുപോലെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലും തിളക്കമാർന്ന ഒരു അധ്യായം നിങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നു, വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ബോറിസ് ജോൺസൺ പറഞ്ഞു. ഒരിക്കലും തകരുകയില്ലെന്ന് വിശ്വസിച്ചിരുന്ന പുടിൻ്റെ യുദ്ധസന്നാഹങ്ങൾ ഉക്രൈനികളുടെ ദേശസ്നേഹത്തിനും അർപ്പണബോധത്തിനും മുമ്പിൽ തകർന്ന് വീഴുന്ന കാഴ്ചകളാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ കൂട്ടായ ധാർമ്മിക ബോധത്തിനും അതിൽ നിന്നും പിറവികൊള്ളുന്ന ധീരതയ്ക്ക് മുൻപിൽ അധിനിവേശത്തിൻ്റെ ദുഷ്ടശക്തികൾക്ക് പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ഉക്രൈൻ ലോകത്തെ പഠിപ്പിച്ചുവെന്ന് നാളെ വരും തലമുറകൾ പാടി നടക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. BJPയെ രാഷ്ട്രീയപരമായി നേരിടാൻ കോൺഗ്രസ്സിന് കഴിയില്ലെന്ന് വീണ്ടും തെളിയുമായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ BJPയിലേക്ക് ചേക്കേറുകയാണ്. ഗുജറാത്തിലെ പ്രമുഖ ആദിവാസി നേതാവും കോൺഗ്രസ് MLAയുമായ അശ്വിൻ കോട്ടാൾ BJPയിൽ ചേർന്നിരിക്കുന്നു. ഖേദ്രമ്മ മണ്ഡലത്തിൽ നിന്നുള്ള അംഗവും കോൺഗ്രസിൻ്റെ സഭയിലെ വിപ്പുമായിരുന്നു. 3 തവണയായി ഖേദ്രമ്മ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസംഗമമാണ് അശ്വിൻ ഭായ് ലക്ഷ്മൺ ഭായ് കോട്ടാൾ എന്ന അശ്വിൻ കോട്ടാൾ. 1990ൽ അല്ലാതെ ഒരിക്കൽ പോലും കോൺഗ്രസ് മണ്ഡലത്തിൽ പരാജയം അറിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ശക്തിദുർഗത്തിൽ നിന്നുള്ള MLA തന്നെ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത് പാർട്ടിക്ക് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. അശ്വിൻ രാജിവെച്ചതോടെ സഭയിലെ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം 63 കുറഞ്ഞു. അതേസമയം 182 അംഗസഭയിൽ 111 MLAമാരാണ് BJPക്കുള്ളത്. ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തുവരവേ കോൺഗ്രസിന് പ്രശ്നങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സമിതി തന്നെ രംഗത്തിറങ്ങി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഗുജറാത്തിലെ കോൺഗ്രസ് സമിതി ഒന്നാകെ നിഷ്ക്രിയമായിരിക്കുകയാണ്. അതാണ് പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. പ്രശ്നം പരിഹരിക്കേണ്ട രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഉത്തരവാദിത്വമില്ലാതെ വിദേശത്തുമാണ്. പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ഇടപെടലാണ് രാഹുൽ നടത്തുന്നത്. ഇത് പല നേതാക്കളുടെയും അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഇനിയും രാജി കോൺഗ്രസിലുണ്ടാവുമെന്നാണ് സൂചന. അടുത്തത് ഹാർദിക് പട്ടേലിൻ്റെ ഊഴമാണെന്ന് സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെ തൻ്റെ ബയോഡേറ്റയിൽ നിന്ന് നീക്കിയിരുന്നു ഹാർദിക്. പ്രധാന പ്രശ്നം കോൺഗ്രസ് ചിലക്ക് മാത്രം പിന്തുണ നൽകുന്നു എന്നതാണ്. ജിഗ്നേഷ് മേവനിക്ക് വലിയ സ്വീകാര്യതയാണ് കോൺഗ്രസിൽ ലഭിച്ചിരിക്കുന്നത്. നേതാക്കളെല്ലാവരും അദ്ദേഹത്തെ ഒറ്റക്കെട്ടായി പിന്തുണച്ചു. അതും അസമിൽ അദ്ദേഹത്തിനെതിരെ കേസ് വന്നപ്പോൾ. എന്നാൽ ഹാർദിക് പട്ടേലിന് ഒരിക്കലും ഇതുപോലൊരു പിന്തുണ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. ഗുജറാത്ത് സർക്കാർ പട്ടീദാർ സമരവുമായി ബന്ധപ്പെട്ട് ഹാർദിക്കിനെതിരെ കേസ് ചുമത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കാര്യമായി പിന്തുണച്ചിരുന്നില്ല. ഹാർദിക് ഇതൊക്കെ കൊണ്ട് രോഷത്തിലാണ്. എന്നാൽ ഇത് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഹാർദിക്കിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചിട്ടും കാര്യമായ പിന്തുണ നേതാക്കളിൽ നിന്ന് ഹാർദിക്കിന് ലഭിച്ചിരുന്നില്ല. സീനിയർ നേതാക്കളെല്ലാം ഹാർദിക്കിൻ്റെ നിയമനത്തിൽ അതൃപ്തിയിലായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു പിന്നീട് ഹാർദിക് പ്രവർത്തിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന നേതൃത്വത്തിൽ സ്വാധീനം ചെലുത്താനാണ് ഹാർദിക്കിൻ്റെ ശ്രമം. അതാണ് രാജിവെക്കാനുള്ള ഭീഷണി. സംഘടനാപരമായി കോൺഗ്രസ് ഏറെ ദുർബലമാണ്. രാജ്യത്തുടനീളം സ്തുതിപാഠകരുടെ കൂടാരമായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി മാറിയിരിക്കുന്നു. തൃക്കാക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിനെ കോൺഗ്രസ് നേതൃത്വം നിശ്ചയിച്ചതിൽ വൻ പ്രതിഷേധം. ഉമ പ്രചരണം തുടങ്ങിയെങ്കിലും കോൺഗ്രസിനുള്ളിൽ മുറുമുറുപ്പുകൾ ഇപ്പോഴും ബാക്കിയാണ്. സ്ഥാനാർത്ഥിയായി ഒരു വനിതയാണ് വന്നതെങ്കിലും അതിർത്തി പ്രകടിപ്പിച്ച് 2 വനിതാ നേതാക്കൾ തന്നെ രംഗത്തു വന്നു.
ഷാനിമോൾ ഉസ്മാനും ദീപ്തി മേരി വർഗീസുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അതിർത്തിയുമായി രംഗത്തെത്തിയത്. പാർട്ടിയിൽ കൂടിയാലോചന ഇല്ലെന്നാണ് ഷാനിമോൾ പ്രതികരിച്ചത്. പി ടി തോമസിൻ്റെ ഭാര്യയാണ് മത്സരിക്കുന്നതെങ്കിൽ തൃക്കാക്കരയിലേത് രാഷ്ട്രീയ പോരാട്ടമാണ്. അഭിപ്രായം പറയേണ്ടെന്ന് രണ്ടുപേർ പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല. നേരത്തെ ഗ്രൂപ്പ് നേതാക്കൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ പാർട്ടിയിൽ ഓരോരുത്തരും നേതാക്കളാണെന്ന് ഷാനിമോൾ വിമർശിച്ചു. തൃക്കാക്കരയിൽ പി ടിയുടെ ഭാര്യ ഉമാ തോമസിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നേരത്തെയായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം. എന്നാൽ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണ്ടത്ര കൂടിയാലോചന ഉണ്ടായില്ലെന്ന് ഷാനിമോൾ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം. തൃക്കാക്കരയിൽ കണ്ണുണ്ടായിരുന്ന ദീപ്തി മേരി വർഗീസും പ്രസ്താവനയുമായി രംഗത്തെത്തി. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നോട് നേതൃത്വം ആലോചിച്ചിട്ടില്ലെന്ന് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. നേതൃത്വം ആരൊക്കെയായി ചർച്ച നടത്തിയെന്ന് തനിക്കറിയില്ല. തനിക്ക് പറയാനുള്ളത് യോഗത്തിൽ പറയും. തൃക്കാക്കരയിൽ നടക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും ദീപ്തി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ വെടിപൊട്ടിച്ച കെ വി തോമസ് പ്രചരണ രംഗത്തുണ്ടാകുമെന്നും വേദി ഏതെന്ന് പിന്നീട് പറയുമെന്നും പറയുന്നു. താൻ വികസന രാഷ്ട്രീയത്തിനൊപ്പമാണെന്ന് പറഞ്ഞ് അതൃപ്തി വ്യക്തമാക്കി. അതേസമയം കെ വി തോമസിന് മറുപടി നൽകാനില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നിലപാട്. സഖതാപ തരംഗം കൊണ്ട് മാത്രം ജയിക്കാനാകില്ലെന്ന് പറഞ്ഞ് നേതൃത്വത്തിനെതിരെ പിന്നീട് രംഗത്തെത്തിയത് മുൻ എം എൽ എ കൂടിയായ ഡൊമിനിക് പ്രസന്റേഷനാണ്. ഡൊമിനിക് പ്രസന്റേഷന്റെ പരിഭവം തീർക്കാൻ ഒടുവിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചു. ഉമാ തോമസിനെതിരെ ആദ്യം തന്നെ പരസ്യ നിലപാടെടുത്ത എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി എം ബി മുരളീധരൻ ബെന്നി ബെഹനാനെതിരെ വിശ്വസ്തനാണ്. ബെന്നിയുടെ അനുവാദമില്ലാതെ മുരളീധരൻ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കില്ലെന്ന് ഉറപ്പാണ്. പി ടി തോമസിനോട് നന്ദി കാണിക്കാൻ ഭാര്യയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകണോ എന്ന ചോദ്യമാണ് മുരളീധരൻ ഉന്നയിച്ചത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര മണ്ഡലത്തിലെ ഒരു നേതാക്കളുമായി നേതൃത്വം ചർച്ച നടത്തിയില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. സ്ഥാനാർത്ഥിത്വം സജീവ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണ്. സ്ഥാനാർത്ഥിത്വം നൽകിയല്ല പി ടിയുടെ കുടുംബത്തെ സഹായിക്കേണ്ടത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചുവെന്നും മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നു. ജനീകം പൊളിറ്റി പ്രോബിൻ്റെ മറ്റൊരു അധ്യായവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.